Hello dear students, in this video we are going to discuss about perspective projection. In the last video we discussed about parallel projection. We know that projections are of two types, parallel projection and perspective projection, and now we are going to discuss about perspective projection. Okay, so we already discussed that perspective projection means it is obtained by transforming the projecting points or the coordinating points along projection lines that meet at a projection reference point. Okay, perspective projection namak obtain cheynathu the coordinates point allengil object le points nammal view plane le allengil projected plane lote convert cheynathu allengil map cheynathu along lines that will converge at a particular point called projection reference point alle or center of projection. Okay, in this diagram, your diagram thala, we have x-axis, y-axis and z-axis. Okay, then consider a point P of x, y, z. A three-dimensional point consider x, y, z. That point in a two-dimensional view plane le project cheythu kittuna perspective projection sheshamulla point aanu namukku kandupidikkanathu. Okay, so here the view plane is placed along z-axis. Z-axis laanu nammala view plane, adhaayathu project cheyyunna plane evidaano namukku project image display aayittu kittunda aa plane nammal place cheynathu z-axis laanu. Okay, so here we place a plane, then here the point where the projected plane touches the z-axis is ZVP, or nammal z-axis ile ed point ilano view plane place cheynathu aa oru position ne namukku ZVP ennu define cheyam, allengil vera reethil paranju kaniyal നമ്മുടെ വ്യൂ പ്ലെയിൻ ഈ ഇസഡ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു പൊസിഷനെ നമുക്ക് ഇസഡ് വി പി എന്ന് പറയാം. ഈ നമ്മളിവിടെ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്, സെൻറ്റർ ഓഫ് പൊസിഷൻ ഓഫ് പ്രൊജക്ഷൻ റെഫറൻസ് പോയിൻ്റ്, ദാറ്റ് ഈസ് ഹിയർ, ആൻഡ് ദാറ്റ് പോയിൻ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ഇസഡ് പി ആർ പി. ആ പോയിൻറ്റിനെ നമ്മൾ ഇസഡ് പി ആർ പി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ പി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ പോയിൻ്റിൽ നിന്ന് ലൈൻസ് വന്ന് ഇസഡ് പി ആർ പിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് വെൻ ദ ലൈൻ, ഇതിപ്പോൾ ഞാൻ വരച്ചത് കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ലൈറ്റായിട്ടല്ല വന്നേക്കുന്നത്, ഇത് ഫ്രം ദിസ് പോയിൻ്റ് ടു ഇസഡ് പി ആർ പി കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ട് ചെയ്യുമ്പോൾ വെനെവർ വെറവർ ദ പോയിൻറ്റ് ദാറ്റ് ലൈൻ, ദാറ്റ് ലൈൻസ് കോൾഡ് പ്രൊജക്ഷൻ ലൈൻസ്, വെറവർ ദ പ്രൊജക്ഷൻ ലൈൻ വിൽ മീറ്റ്സ് ദ വ്യൂയിങ് പ്ലെയിൻ ആൻഡ് ദാറ്റ് വിൽ ബി പി ഡാഷ്, ദാറ്റ് ഈസ് എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷെന്നോ അല്ലെങ്കിൽ എക്സ് പി വൈ പി ഇസഡ് പി. ഇവിടെ ഇസഡ് പിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഉള്ള പോയിൻ്റിലെ വാല്യൂ തന്നെയായിരിക്കും, സോ ഇസഡ് വി പി. ഓക്കെ, ഇവിടുത്തെ എക്സ് ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇസഡ് പി വി പി ആണ്, സോ ഇസഡ് വി പി. ഓക്കെ, ഇതാണ് ഈ ഒരു ഡയഗ്രത്തിൽ പറയുന്നത്. ഓക്കെ, സോ കൺസിഡർ ദ പ്രൊജക്ഷൻ റെഫറൻസ് പോയിൻ്റ് അറ്റ് പൊസിഷൻ ഇസഡ് പി ആർ പി എലോങ് ഇസഡ് ബി ആക്സിസ് ആൻഡ് പ്ലേസ് ദ വ്യൂയിങ് പ്ലെയിൻ അറ്റ് ഇസഡ് വി പി, ദാറ്റ് ഇസ് ദ പൊസിഷൻ അറ്റ് വിച്ച് ഇസഡ് ബി ആക്സിസ് ഇൻ്റർസെക്ട് ദ വ്യൂ പ്ലെയിൻ, അല്ലേ. ദെൻ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നമ്മൾ ഈ എക്സ് പി വൈ പി ഇസഡ് വി പി എന്നുള്ളൊരു പോയിൻറ്റിനെ പറ്റിയിട്ടാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുക, അതിൻ്റെ ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ബിഫോർ ദാറ്റ് ദ കോർഡിനേറ്റ് പൊസിഷൻസ് അലോങ് ദ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ലൈൻ, അതായത് ഈ ലൈനിന് എലോങ് ആയിട്ടുള്ള നമ്മുടെ കോർഡിനേറ്റ് പൊസിഷനെ നമ്മൾ പാരാമെട്രിക് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് മനസ്സിലായ നമ്മളെ പ്രൊജക്ഷൻ ലൈൻ. പ്രൊജക്ഷൻ ലൈൻ മീൻസ് കൺസിഡർ എ പോയിൻ്റ് ആൻഡ് ഹിയർ ഈസ് ദ വ്യൂയിങ് പ്ലെയിൻ, ദിസ് ഈസ് ദ പ്രൊജക്ഷൻ റെഫറൻസ് പോയിൻ്റ് ആൻഡ് ഫ്രം ദിസ് പോയിൻറ്റ് ഇറ്റ് വിൽ ടച്ചസ് ഹിയർ ആൻഡ് ഹിയർ വി ഗോട്ട് ദ പ്രൊജക്റ്റഡ് ഇമേജ്. അപ്പോൾ ഈ ഒരു ലൈന് പ്രൊജക്ഷൻ ലൈനിന് എലോങ് ആയിട്ട് നമ്മുടെ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ പാരാമെട്രിക് ഫോം, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ടേംസ് ഓഫ് യു, യുവിൻ്റെ ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്. ഇസഡ് ഡാഷ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് യു, വൈ ഡാഷ് ഈക്വൽ ടു വൈ മൈനസ് വൈ യു, ആൻഡ് ഇസഡ് ഡാഷ് ഈക്വൽ ടു ഇസഡ് മൈനസ് ഇസഡ് മൈനസ് ഇസഡ് പി ആർ പി ഇൻ ടു യു.
ഓക്കെ പാരാമെട്രിക് ഫോമിൽ യുവിൻ്റെ ബീമിൽ എക്സ് ഡാഷ് വൈ ഡാഷ് ഇഷ് ഡാഷ് എ ഡി ഹിയർ ദ വാല്യൂ ഓഫ് ദി യു റേഞ്ചസ് ഫ്രം സീറോ ടു വൺ ഏത് സീറോ ഓർ വൺ ഓർ ഇൻ ബിറ്റ്വീൻ സീറോ ആൻഡ് വൺ ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ യുവിൻ്റെ വാല്യൂ സീറോ ആകുമ്പോൾ ഈ മൂന്ന് ഇക്വേഷൻസ് എന്ത് ചേഞ്ച് ആണ് വരുന്നത് യുവിൻ്റെ വാല്യൂ വൺ ആകുമ്പോൾ ഈ മൂന്ന് ഇക്വേഷൻസ് എന്ത് ചേഞ്ച് ആണ് വരുന്നത് എന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ വെൻ യു ഈക്വൽ ടു സീറോ യുവിൻ്റെ വാല്യൂ സീറോ ആകുമ്പോൾ ദിസ് ഇക്വേഷൻസ് എങ്ങനെയായിരിക്കും ചേഞ്ച് വരുന്നത് എക്സ് ഡാഷ് ഈക്വൽ ടു ഈ ടേം ക്യാൻസലായിപ്പോൾ എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി വൈ ഡാഷ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും ദെൻ ഇസഡ് ഡാഷ് ഈക്വൽ ടു ഇസഡ് എന്നും പറഞ്ഞ് കിട്ടും സോ വെൻ യു ഈക്വൽ ടു സീറോ എക്സ് ഡാഷ് വൈ ഡാഷ് ആൻഡ് ഇസഡ് ഡാഷ് ഈക്വൽ ടു എക്സ് വൈ ഇസഡ് ദാറ്റ് ഈസ് അറ്റ് പൊസിഷൻ പി ഓഫ് എക്സ് വൈ സഡ് ദാറ്റ് മീൻസ് നമുക്ക് യുവിൻ്റെ വാല്യൂ സീറോ ആണെങ്കിൽ ഇവിടെ മീൻ ചെയ്യുന്നത് ഈ ഒരു പൊസിഷനാണ് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ഓക്കെ ദെൻ വെൻ യു ഈക്വൽ ടു വൺ യുവിൻ്റെ വാല്യൂ വൺ ആകുമ്പോൾ യുവിൻ്റെ വാല്യൂ വൺ ആകുമ്പോൾ എക്സ് ഡാഷ് എന്ന് പറയുന്നത് എന്തായിത്തീരും യുവിൻ്റെ വാല്യൂ വൺ ആകുമ്പോൾ എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സീറോ വൈ ഡാഷ് ഈക്വൽ ടു വൈ മൈനസ് വൈ സീറോ ദെൻ ഇസഡ് ഡാഷ് ഈക്വൽ ടു ഇസഡ് മൈനസ് ഇസഡ് മൈനസ് ഇസഡ് പി ആർ പി ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇസഡ് പി ആർ പി സോ വെൻ യു ഈക്വൽ ടു വൺ എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷ് ഈക്വൽ ടു സീറോ 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 ഇസഡ് പി ആർ പി ദാറ്റ് ഈസ് അറ്റ് പൊസിഷൻ ഇസഡ് പി ആർ പി സോ യുവിൻ്റെ വാല്യൂ വൺ എന്നും യുവിൻ്റെ വാല്യൂ വൺ മീൻസ് ഈ ഒരു പൊസിഷനായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അതായത് പറഞ്ഞു വന്നത് ഈ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ യുവിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും പ്രൊജക്ഷൻ റെഫറൻസ് പോയിൻറ്റിൻ്റെ അവിടെ യുവിൻ്റെ വാല്യൂ വൺ ആയിരിക്കും ദിൻ ഇൻ ബിറ്റ്വീൻ ദി സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആൻഡ് പ്രൊജക്ഷൻ റെഫറൻസ് പോയിൻ്റ് യുവിൻ്റെ വാല്യൂ സീറോ ടു വണ്ണിനിടയ്ക്കായിരിക്കും വരുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു പൊസിഷനിലെ അതായത് നമ്മുടെ ഈ പി എന്ന് പറയുന്ന ഒറിജിനൽ പോയിൻറ്റ് നമ്മുടെ വ്യൂവിൽ പ്ലെയിനിൽ വന്ന് ടച്ച് ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ പോയിൻറ്റ് ആ പോയിൻറ്റിൽ യു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ സോ At position, the position at which the projection line touching the view plane. Nammada projection line view plane il touch cheyina projection line. Nammada projection line. Okay. This is point. This is position points. And here is the position. XP, YP. Is set VP. Okay. So, the position and with the projection line touching the view plane. That is the E position. Our position is X in the value is XP, Y in the value is YP, Z in the value is ZVIP. We will figure it out. This figure is this particular position is X in the value XP, Y in the value YP and Z in the value ZVP. Okay. So, If we substitute this into these equations, equation namakkunnode rewrite cheyidirunam. So the equation 3 at this position becomes equation 3 enganayittu maarum. Sorry, equation 1 aanu nammal ippo ezhuthiyathu x dash equal to xp and y dash equal to yp then z dash equal to zvp naanu. Appo equation 3 il ഇസ് ഡാഷ് ഈക്വൽ ടു ഇസ് എഡ് വി പി എന്ന് പറയുന്നതിനെ നമുക്ക് എക്സ് മൈനസ് ഇസ് എഡ് പി ആർ പി ഇൻറ്റു യു എന്ന് എഴുതാം മനസ്സിലായോ നമ്മുടെ ഇക്വേഷൻ വണ്ണിനകത്ത് എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് പി ദെൻ വൈ ഡാഷ് ഈക്വൽ ടു വൈ പി ഏത് പൊസിഷനിലാണ് നമ്മുടെ പ്രൊജക്ഷൻ ലൈൻ വ്യൂവിങ് പ്ലെയിനിനെ ടച്ച് ചെയ്യുന്ന പോയിൻറ്റിൽ ഓക്കെ അവിടുത്തെ ഇസ് ഡാഷ് എന്ന് പറയുന്നത് ഇസ് എഡ് വി പി ആണ് ഓക്കെ ആ ഒരു ഈ കിട്ടിയ ഒരു വാല്യൂവിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇസഡ് ഡാഷ് ഈക്വൽ ടു ഇസഡ് വി പി ഈക്വൽ ടു ഇസഡ് മൈനസ് ഇസഡ് മൈനസ് ഇസഡ് പി ആർ പി ഇൻറ്റു യു ഓക്കെ അതിൽ നിന്ന് യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇസഡ് വി പി മൈനസ് ഇസഡ് ഹിയർ യുവിൻ്റെ വാല്യൂ അതായത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഫ്രം ദിസ് ഇക്വേഷൻ യു ബിക്കംസ് ഇസഡ് വി പി മൈനസ് ഇസഡ് ബൈ ഇസഡ് പി ആർ പി മൈനസ് ഇസഡ് ഓക്കെ ഫ്രം ഇക്വേഷൻ 3 വി ഗോട്ട് യു ഈക്വൽസ് ഇസഡ് വി പി മൈനസ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് പി ആർ പി മൈനസ് ഇസഡ് യുവിൻ്റെ ഇക്വേഷൻ കിട്ടി
ഈ കിട്ടിയ യുവിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ വണ്ണിനകത്തോട്ടും ഇക്വേഷൻ നമ്പർ ടുവിനകത്തോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് യു ഇൻ ടു ഇക്വേഷൻ നമ്പർ വൺ ആൻഡ് ഇക്വേഷൻ നമ്പർ ടു, വി ഒബ്ടെയിൻ ദ പെർസ്പെക്റ്റീവ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. അതായത് നമ്മൾ പാരലലിൻ്റെ കേസിൽ ഓർത്തോഗ്രാഫിക്കിലും അതുപോലെ തന്നെ ഒബ്ലീക്കിലും എല്ലാം നമ്മൾ നമ്മുടെ എക്സ് ഡാഷ് വൈ ഡാഷ്, അതായത് ആഫ്റ്റർ ട്രാൻസ്ഫോർമേഷനുള്ള എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ, ടു ഡിയിലെ ഉള്ള എക്സിൻ്റെയും വൈൻ്റെയും ട്രാൻസ്ഫോർമേഷൻ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇവിടെയും പെർസ്പെക്റ്റീവ് ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ടുള്ള എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് യു കിട്ടിയത് ഇസഡ് വി പി മൈനസ് ഇസഡ് ബൈ ഇസഡ് പി ആർ പി മൈനസ് ഇസഡ് എന്നായിരുന്നു. ഈ കിട്ടിയ ഇക്വേഷൻ ഫോർ, ഇക്വേഷൻ നമ്പർ ഫോർ വണ്ണിലും ടുവിലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് ഡാഷ് ഈക്വൽസ് എക്സ് പി ഈക്വൽസ് എക്സ് ഇൻ വൺ മൈനസ് യു. അവിടെ വൺ മൈനസ് യുവിൻ്റെ പൊസിഷനിൽ, യുവിൻ്റെ പൊസിഷനിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ദ ഇക്വേഷൻ ബിക്കംസ് എക്സ് ഇൻറ്റു വൺ മൈനസ് ഇസഡ് വി പി മൈനസ് ഇസഡ് ബൈ ഇസഡ് പി ആർ പി മൈനസ് ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇസഡ് പി ആർ പി മൈനസ് ഇസഡ് മൈനസ് ഇസഡ് വി പി പ്ലസ് ഇസഡ് ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇസഡ് പി ആർ പി മൈനസ് ഇസഡ്. പി ഇസഡും ഇസഡും ക്യാൻസലായിപ്പോയി ഫൈനലി വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇസഡ് പി ആർ പി മൈനസ് ഇസഡ് വി പി ബൈ ഇസഡ് പി ആർ പി മൈനസ് ഇസഡ്. ഓക്കെ, സോ എക്സ് പി ഈക്വൽ ടു എക്സ് ഇൻറ്റു വൺ മൈനസ് യു വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇസഡ് പി ആർ പി മൈനസ് ഇസഡ് വി പി ബൈ ഇസഡ് പി ആർ പി മൈനസ് ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഇസഡ് പി ആർ പി മൈനസ് ഇസഡ്, വേർ ഡി പി ഈക്വൽ ടു ഇസഡ് പി ആർ പി മൈനസ് ഇസഡ് വി പി. ഇസഡ് പി ആർ പി ഇസഡ് വി എന്ന് പറഞ്ഞാൽ എന്താ, വിച്ച് ഇസ് ഡിസ്റ്റൻസ് ഓഫ് ദ വ്യൂവിംഗ് പ്ലെയിൻ ഫ്രം ദ പ്രൊജക്ഷൻ റെഫറൻസ് പോയിന്റ്. ആ ഒരു ഡിഫറൻസിനെ നമുക്ക് ഡി പിന്നെ നോട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇക്വേഷൻ നമ്പർ ഫോർ നമ്മൾ ടു ഇക്വേഷൻ നമ്പർ ടുവിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൈ പി മീൻസ് വൈ മൈനസ് വൈ ഇൻറ്റു വൺ മൈനസ് യു വിച്ച് ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു ഇസഡ് പി ആർ പി മൈനസ് ഇസഡ് വി പി ബൈ ഇസഡ് പി ആർ പി മൈനസ് ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു ഡി പി ബൈ ഇസഡ് പി ആർ പി മൈനസ് ഇസഡ്. ഇതാണ് ഇക്വേഷൻസ് ഫോർ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ്റെ ഇക്വേഷൻസ് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇസഡ് വൈ ആക്സിസ് എക്സ് ആക്സിസ് ഇസഡ് ആക്സിസ്, ഇസഡ് ആക്സിസിലാണ് നമ്മൾ വ്യൂ പ്ലെയിൻ പ്ലേസ് ചെയ്യുന്നത്, അറ്റ് ദാറ്റ് പോയിന്റിനെ ഇസഡ് വി പി എന്ന് പറയും. ദെൻ ഫ്രം ദിസ് ഫിഗർ എക്സ് ഡാഷ് ബേസ്ഡ് ഓൺ ദ പാരാമെട്രിക് ഫോമിനെ ബേസ് ചെയ്ത് കോർഡിനേറ്റ് പൊസിഷൻസ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് ഡാഷ് മീ എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് യു, വൈ ഡാഷ് ഈക്വൽ ടു വൈ മൈനസ് വൈ യു, ആൻഡ് ഇസഡ് ഡാഷ് ഈക്വൽ ടു ഇസഡ് മൈനസ് ഇസഡ് പി ആർ പി ഇൻറ്റു യു. യുവിൻ്റെ വാല്യൂ സീറോ ആകുമ്പോൾ എന്തായിരിക്കും, യുവിൻ്റെ വാല്യൂ വൺ ആകുമ്പോൾ എന്തായിരിക്കും. യുവിൻ്റെ വാല്യൂ സീറോ മീൻസ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ, യുവിൻ്റെ വാല്യൂ വൺ മീൻസ് അറ്റ് ദ പ്രൊജക്ഷൻ റെഫറൻസ് പോയിന്റ്. ദെൻ അറ്റ് ദ പൊസിഷൻ വെയർ ദ പ്രൊജക്ഷൻ പ്ലെയിൻ സോറി പ്രൊജക്ഷൻ ലൈൻ മീറ്റ്സ് ദ വ്യൂവിംഗ് പ്ലെയിൻ, ആ ഒരു പൊസിഷനിൽ നമ്മുടെ എക്സ് വാല്യൂ എക്സ് പി, വൈ വാല്യൂ വൈ പി, ദെൻ ഇസഡ് വാല്യൂ ഈസ് ഈക്വൽ ടു ഇസഡ് വി പി വിച്ച് ഈസ് ഈക്വൽ ടു ഇസഡ് മൈനസ് ഇസഡ് പി ആർ പി ഇൻറ്റു യു. അതിൽ നിന്ന് യു കിട്ടുന്നു, ആ യു എടുത്ത് നമ്മൾ വണ്ണിലും ടുവിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസ് ആണ് എക്സ് പി ഈക്വൽ ടു എക്സ് ഇൻറ്റു ഡി പി മൈനസ് ഇസഡ് പി ആർ പി മൈനസ് ഇസഡ് ആൻഡ് വൈ പി ഈക്വൽ ടു വൈ ഇൻറ്റു ഡി പി ബൈ ഇസഡ് പി ആർ പി മൈനസ് ഇസഡ്. ദെൻ നെക്സ്റ്റ് ഈസ് എ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഇൻ ഹോമോജീനിയസ് കോർഡിനേറ്റ് ഫോം. ഈ മെട്രിക്സ് നിങ്ങൾ അതുപോലെ തന്നെ അങ്ങ് പഠിച്ചിരുന്നാൽ മതി. എക്സ് എച്ച് വൈ എച്ച് ഇസഡ് എച്ച് ആൻഡ് എച്ച് ഈക്വൽ ടു ദ കറക്റ്റ് സെയിം മെട്രിക്സ്. ഓക്കെ, ദിസ് മെട്രിക്സ്. ദെൻ ഹിയർ എച്ച് ഈക്വൽ ടു ഇസഡ് പി ആർ പി മൈനസ് ഇസഡ് ബൈ ഡി പി ആൻഡ് എക്സ് എച്ച് ഈക്വൽ ടു എക്സ് വൈ എച്ച് ഈക്വൽ ടു വൈ. സോ ഇക്വേഷൻ നമ്പർ വണ്ണിനെയും ടുവിനെയും നമുക്കൊന്നും കൂടെ റീറൈറ്റ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ദീസ് ടു ഇക്വേഷൻസ്. ഈ ടു ഇക്വേഷനിൽ നിന്ന് എക്സ് പി ഈക്വൽ ടു എക്സ് എച്ച് ബൈ എച്ച് ആൻഡ് വൈ പി ഈക്വൽ ടു വൈ എച്ച് ബൈ എച്ച്. അതായത് എക്സ് എച്ച് എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് എച്ച് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ദെൻ വൈ എച്ച് എന്ന് പറയുന്നത് വൈ ആണ്, എച്ച് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു ഡി പി ബൈ ഇസഡ് പി ആർ പി മൈനസ് ഇസഡ് ആണ്. ഓക്കെ, ഇസഡ് പി ആർ പി മൈനസ് ഡി പി എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ
xp equals എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത് 1 by h ഓക്കേ സോറി നമ്മൾ ഇക്വേഷൻ എഴുതിയപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു xh xp equal to x into dp by zprp minus z so zprp minus z minus dp എന്ന് പറയുന്നത് എന്താണ് h ആണ് which is equal to x by h ഇവിടെ x എന്താണ് xh so xh by h ഇങ്ങനെയാണ് ഹോമോജീനസ് ഫോർമുല നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് Okay, here also the x coordinate value is retained for some applications. In general, the projection reference point can be selected as. Appa nammal ipo ivide projection reference point along the z axis zprp naanu eduthathu. Namukku projection reference point can be selected as xprp, yprp, zprp. Adhaayathu z axis lo x axis lo mathramalla x axis lo y axis lo ellam namukku ee paranja projection reference point edukkam. View plane avade ellam vekkam. Pakshe usually nammal viewing plane z axis ne along aayittayirikkum vekkunnu. ഇനി ഇവിടെ രണ്ട് സ്പെഷ്യൽ കേസസ് ഉണ്ട് ഇഫ് ദ വ്യൂ പ്ലെയിൻ ഈസ് ടേക്കൺ ടു ബി ദ എക്സ് വൈ പ്ലെയിൻ അതായത് നമ്മുടെ എക്സ് വൈ പ്ലെയിനിൽ തന്നെയാണ് നമ്മുടെ വ്യൂ പ്ലെയിൻ നേരത്തെ നമ്മൾ വെച്ചിരുന്നത് ഇസഡ് വി പി എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ ഇസഡ് ആക്സ് ഇസഡ് വി ആക്സിസിന് ഇസഡ് ബി ആക്സിസിലായിരുന്നു നമ്മൾ എന്ത് വെച്ചിരുന്നത് നമ്മുടെ വ്യൂവിംഗ് പ്ലെയിൻ വെച്ചിരുന്നത് ഓക്കെ ഇൻ ദി സ്പെഷ്യൽ കേസ് ദ വ്യൂവിംഗ് പ്ലെയിൻ ഈസ് സ്പേസ്ഡ് അലോങ് ദ എക്സ് വൈ പ്ലെയിൻ സോ ഇസഡ് വി പി എന്ന് പറഞ്ഞൊരു പോയിന്റ് അവിടെ ഇല്ല സോ ഇസഡ് വി പി ഈക്വൽ ടു സീറോ സോ എക്സ് പി വൈ പി ഈക്വൽ ടു എന്തായി മാറും equal to x into zvp 0 ampi zprp minus zprp minus z which is equal to x into zprp denominator lotu kondirumba 1 by 1 minus z by zprp ee zprp ne nammal denominator lotu kondirum adavile yp um adu pole thane kittu ini second case nu parayunnathu if the projection reference point is at viewing coordinate origin adayathu zprp nu oru projection reference point original aanunnundengil xp equal to x into zvp by z and yp equal to y into zvp by z ഇവിടെ zpp denominator ലോട്ട് കൊണ്ടുവരുമ്പോൾ xp equal to x into 1 minus z by zvp and yp equal to y into 1 minus sorry 1 by z by zpp ഓക്കേ ഇത് രണ്ട് രണ്ട് സ്പെഷ്യൽ കേസസ് ആണ് നമ്മുടെ വ്യൂവിംഗ് പ്ലെയിനെ നമ്മൾ zv ആക്സിസ് എക്സ് വൈ പ്ലെയിനിൽ തന്നെ പ്ലേസ് ചെയ്യുമ്പോൾ ഉള്ള കേസും ആ കേസിൽ zvp 0 ആയിരിക്കും സോ ആ വാല്യൂ എടുത്ത് നമ്മുടെ ഇക്വേഷൻ നമ്പർ ലാസ്റ്റ് നമുക്ക് കിട്ടിയ ഈ ഇക്വേഷനകത്തോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഈ ഇക്വേഷനിലോട്ട് ഓക്കെ ദെൻ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇസഡ് പി പ്രൊജക്ഷൻ റെഫറൻസ് പോയിന്റ് ഒറിജിനൽ ആവുന്ന കേസിലും ഇസഡ് പി ആർ പി ഈക്വൽ ടു സീറോ ആൻഡ് ഹി വി ഗോട്ട് എക്സ് പി ആൻഡ് വൈ പി ആസ് ലൈക്ക് ദിസ് ഓക്കെ സോ ദീസ് ഓൾ അബൌട്ട് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ താങ്ക് യു Hello dear students, the next important topic is vanishing points. Okay, so question varunnathu ingenayirikkum define vanishing point and the principal vanishing point in the perspective projection. Okay, so vanishing point means the point at which a set of projected parallel lines, a set of projected parallel lines appear to converge at a particular point and that point is called a vanishing point. So Vanishing point means a point at which a set of projected parallel lines appear to converge. നമ്മളൊരു ഇമേജിൻ്റെ ത്രീ ഡയമെൻഷണൽ ഇമേജിൻ്റെ പ്രൊജക്റ്റഡ് ഇമേജ് ടു ഡയമെൻഷനിൽ ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റഡ് ഇമേജിൽ പാരലൽ ലൈൻസ് ഉണ്ടെങ്കിൽ ആ പാരലൽ ലൈൻസ് ഇൻ കേസ് കൺവേർജ് ചെയ്യുവാണെങ്കിൽ ആൻഡ് ഇറ്റ് ഇഫ് ഇറ്റ് കൺവേർജസ് അറ്റ് എ പാർട്ടിക്കുലർ പോയിൻറ്റ് ദാറ്റ് പോയിൻറ്റിനെ നമുക്ക് വാനിഷിംഗ് പോയിൻ്റ് എന്ന് പറയാം അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റഡ് ഇമേജിൽ എത്ര സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് ഉണ്ടോ അതായത് എത്ര സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് ആണ് കൺവേർജ് ചെയ്ത് നമുക്കൊരു പോയിന്റ് കിട്ടുന്നത് അത്രയും നമുക്ക് വാനിഷിംഗ് പോയിന്റ് കാണും ഓക്കെ സോ ഹിയർ ദ നമ്പർ ഓഫ് വാനിഷിംഗ് പോയിന്റ്സ് വിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് സെറ്റ്സ് ഓഫ് പാരലൽ ലൈൻസ് ഓൺ ദ സെയിം സോ ഹിയർ ഈച്ച് സെറ്റ് ഓഫ് പോളിഗൺ പാരലൽ ലൈൻസ് നമ്മളിപ്പോൾ പറഞ്ഞു പാരലൽ ലൈൻസ് വന്ന് കൺവേർജ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ ഒരു പോയിൻറ്റിനെ നമുക്ക് വാനിഷിംഗ് പോയിൻ്റ് എന്ന് പറയാം ഇപ്പോൾ ഓരോ സെറ്റ് ഓഫ് പാരലൽ പോയിൻറ്റ്സിൽ നിന്നും കിട്ടുന്ന വാനിഷിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് വാനിഷിംഗ് പോയിൻ്റ് ആയിരിക്കും ഈച്ച് സെറ്റ് ഓഫ് പ്രൊജക്റ്റഡ് പാരലൽ ലൈൻസ് വിൽ ഹാവ് എ സെപ്പറേറ്റ് വാനിഷിംഗ് പോയിൻറ്റ് ആൻഡ് ഇൻ ജനറൽ വി ക്യാൻ സേ ദാറ്റ് എ സീൻ വിൽ കൺസിസ്റ്റിംഗ് ഓഫ് എനി നമ്പർ ഓഫ് വാനിഷിംഗ് പോയിൻറ്റ്സ് ദാറ്റ് വിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് സെറ്റ് ഓഫ് പാരലൈൻസ് എത്ര സെറ്റ് ഓഫ് പാരലൈൻസ് ആണോ കൺവേർജ് ചെയ്യുന്നത് അത്രയും സെറ്റ് ഓഫ്
convention points ആയിരിക്കും നമുക്ക് കിട്ടുന്നത് മനസ്സിലായോ സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് ഒരു പാർട്ടിക്കുലർ പോയിന്റിൽ കൺവേർജ് ചെയ്യുമെങ്കിൽ ആ പോയിന്റിനെ നമ്മൾ വാനിഷിംഗ് പോയിന്റ് എന്ന് പറയും അപ്പോൾ എത്ര സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് കൺവേർജ് ചെയ്യാൻ പറ്റും അത്രയും വാനിഷിംഗ് പോയിന്റ്സ് നമുക്ക് കിട്ടും ദെൻ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ ഫിഗർ ഇത് നമ്മുടെ ഒരു ക്യൂബിൻ്റെ ഒബ്ജക്റ്റ് ആണ് ക്യൂബ് ആണ് ദെൻ അതിനെ നമുക്ക് വ്യൂ പ്ലെയിനിലോട്ട് പ്രൊജക്റ്റ് ചെയ്തു അപ്പോൾ ഈ ഒരു ഇമേജ് ഈ ഒറിജിനൽ ഒബ്ജക്റ്റ് നമ്മുടെ വ്യൂ പ്ലെയിനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഡിസ്പ്ലേ ആണ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ രണ്ട് സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് ഉണ്ട് ബട്ട് ആ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ നോട്ട് കൺവേർജ് ദെൻ നമ്മൾ ഈ രണ്ട് പാരലൽ ലൈൻസ് എടുക്കുകയാണെങ്കിലും അതും ഒരിക്കലും കൺവേർജ് ആവത്തില്ല ഇനി നമ്മൾ ഈ ഒരു പാരലൽ ലൈനും ഈ ഒരു ലൈനും ഈ ഒരു ലൈനും എടുക്കുകയാണെങ്കിൽ അതിങ്ങനെ പ്രൊസീഡ് ചെയ്ത് പോകുമ്പോൾ ഇറ്റ് വിൽ കൺവേർജ് അറ്റ് എ പർട്ടിക്കുലർ പോയിൻറ്റ് ആൻഡ് ദാറ്റ് ഈസ് വൺ വാനിഷിംഗ് പോയിൻറ്റ് ഓക്കെ ഇങ്ങനെയാണ് വാനിഷിംഗ് പോയിൻറ്റ് നമ്മൾ എടുക്കുന്നത് ഇനി ഈ പറഞ്ഞ സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് ഇൻ കേസ് ഏതെങ്കിലും ഒരു ആക്സിസിന് എക്സ് ആക്സിസിനോ വൈ ആക്സിസിനോ അലൈൻഡ് ആണെങ്കിൽ പാരലൽ ആണെങ്കിൽ അതിന് നമുക്ക് പ്രിൻസിപ്പിൾ വാനിഷിംഗ് പോയിൻ്റ് എന്ന് പറയും ദ സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് കൺവേർജ് ചെയ്യുന്ന പോയിൻറ്റിനെ വാനിഷിംഗ് പോയിൻ്റ് എന്ന് പറയും ഈ സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആക്സിസ് എക്സ് ഓ വൈ ഓർ ഇസെഡ് ആ ആക്സിസിനും കൂടെ പാരലൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രിൻസിപ്പിൾ വാനിഷിംഗ് പോയിൻ്റ് എന്ന് പറയും സോ എക്സ് ആക്സിസിനും പാരലൽ ആയിട്ട് പെൻസിൽ വാനിഷിംഗ് പോയിൻറ്റ് നമുക്ക് വേണമെങ്കിൽ കിട്ടാം വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാനിഷിംഗ് പോയിൻറ്റ് കിട്ടാം ഇസെഡ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാനിഷിംഗ് പോയിൻറ്റും കിട്ടാം ദെൻ സോ ദ വാനിഷിംഗ് പോയിൻറ്റ് ഫോർ എനി സെറ്റ് ഓഫ് ലൈൻസ് ദാറ്റ് ആർ പാരലൽ ടു വൺ ഓഫ് ദ പ്രിൻസിപ്പൽ ആക്സിസ് ടു ദാറ്റ് ഈസ് ടേംഡ് ആസ് പ്രിൻസിപ്പൽ വാനിഷിംഗ് പോയിൻറ്റ് ദ നമ്പർ ഓഫ് പ്രിൻസിപ്പൽ വാനിഷിംഗ് പോയിൻറ്റ് മേ ബി വൺ ടു ഓർ ത്രീ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് പ്രിൻസിപ്പൽ ആക്സിസ് വിച്ച് ഇൻ്റർസെക്റ്റിംഗ് ദ വ്യൂ പ്ലെയിൻ അപ്പോൾ നമ്മുടെ സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് ഏതെങ്കിലും ഒരു ആക്സിസിന് മാത്രമേ പാരലല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു വാനിഷിംഗ് പോയിൻറ്റേ കിട്ടത്തുള്ളൂ ഏതെങ്കിലും എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലൽ ആയിട്ടൊരു സെറ്റ് ഓഫ് ലൈൻസ് ഉണ്ട് അത് കൺവേർജ് ചെയ്യുമ്പോൾ നമുക്കൊരു പോയിൻ്റ് കിട്ടുമെങ്കിൽ ടു പ്രിൻസിപ്പിൾ വാനിഷിംഗ് പോയിൻറ്റ്സ് കാണും ഇനി നമുക്കൊരു ഫിഗറിൽ നിന്ന് അതിൻ്റെ പ്രൊജക്റ്റഡ് ഇമേജിൽ നിന്ന് ത്രീ സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് ഒന്ന് എക്സ് ആക്സിസിനും ഒന്ന് വൈ ആക്സിസിനും ഒന്ന് ഇസെഡ് ആക്സിസിനും പാരലാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മൂന്ന് പ്രിൻസിപ്പൽ വാനിഷിംഗ് പോയിൻറ്സ് ആയിരിക്കും കിട്ടുന്നത് സോ ദ നമ്പർ ഓഫ് പ്രിൻസിപ്പൽ വാനിഷിംഗ് പോയിൻറ്സ് വിൽ ബി ഇത് വൺ ടു ഓ ത്രീ ഓക്കെ ദെൻ ബേസ്ഡ് ഓഫ് ദ നമ്പർ ഓഫ് പ്രിൻസിപ്പൽ വാനിഷിംഗ് പോയിൻറ്റ് എത്ര പ്രിൻസിപ്പൽ വാനിഷിംഗ് പോയിൻ്റ് ആണോ ഉള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു വൺ ടു ഓ ത്രീ ഈ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനെ നമ്മൾ ത്രീ ടൈപ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു വൺ ടു ത്രീ ദാറ്റ് സിംഗിൾ പോയിൻറ്റ് ടു പോയിൻറ്റ് ഓർ ത്രീ പോയിൻറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് ഒരു പ്രൊജക്റ്റഡ് ഇമേജിൽ ഒരു വാനിഷിംഗ് പോയിൻറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ പ്രിൻസിപ്പൽ വാനിഷിംഗ് പോയിൻറ്റ് മാത്രമേ കിട്ടുന്നുള്ളെങ്കിൽ അതിനെ സിംഗിൾ പോയിൻറ്റ് വൺ പോയിൻറ്റ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറയും ടു വാനിഷിംഗ് പോയിൻറ്റ്സ് കിട്ടുന്നെങ്കിൽ ടു പോയിൻറ്റ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറയും ത്രീ വാനിഷിംഗ് പോയിൻറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ വാനിഷിംഗ് പോയിൻറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ത്രീ പോയിൻറ്റ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറയും അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ ദിസ് ഇൻ ഒറിജിനൽ ഓബ്ജക്റ്റ് ദെൻ വ്യൂ പ്ലെയിൻ ആൻഡ് ഇമേജ് ഇങ്ങനെ കിട്ടി ഓക്കെ സോ ഹിയർ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് എന്തിന് പാരലൽ ആയിരിക്കും നമ്മുടെ ഫിഗർ നോക്കുമ്പോൾ ഇസെഡ് ആക്സിസിന് പാരലൽ ആണ് സോ ഇതെല്ലാം കൂടെ കൺവേർജ് ചെയ്ത് കിട്ടുന്ന ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സിംപ്ലി വാനിഷിംഗ് പോയിൻ്റ് ഇറ്റ്സ് എ പ്രിൻസിപ്പൽ വാനിഷിംഗ് പോയിൻ്റ് ദാറ്റ് സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് ദാറ്റ് വിൽ കൺവേർജ് ദ പോയിൻറ്റ് വിൽ ബി പാരലൽ ടു ദിസ് ഇസെഡ് ആക്സിസ് സോ ഇവിടെ ഒരു പ്രിൻസിപ്പൽ വാനിഷിംഗ് പോയിൻ്റ് ഉള്ളത് കൊണ്ട് സിംഗിൾ പോയിൻറ്റ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറയും ദെൻ ദിസ് ഫിഗർ ഹിയർ ദ എക്സ് ആക്സിസ് ഈസ് ദിസ് വൈ ആക്സിസ് ഈസ് ദിസ് ഇസെഡ് ആക്സിസ് ഈസ് ദിസ് ഇതിൻ്റെ ഇമേജ് നമുക്ക് ഈ ഒരു അതായത് ഇവിടെ നിന്ന് നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമിലായിരിക്കും ഇമേജ് കിട്ടുന്നത് നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് നമ്മുടെ വ്യൂ പോയിൻ്റ് എങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഇമേജ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അതിൽ ഈ സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് ഒരിക്കലും കൺവേർജ് ചെയ്യില്ല ഇനി ഈ രണ്ട് സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് കൺവേർജ് ചെയ്ത് നമുക്കൊരു പോയിൻ്റ് കിട്ടും അപ്പോൾ ഇത് നമ്മുടെ എക്സ് ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് ഈ സെറ്റ് ഓഫ് ലൈൻസ് അവിടെ നമുക്ക് കിട്ടുന്ന വാനിഷിംഗ് പോയിൻ്റ് പ്രിൻസിപ്പിളാണ് ദെൻ ഈ സെറ്റ് ഓഫ് ലൈൻസ് ഓൾസോ കൺവേർജ് ആൻഡ് വി ഗോട്ട് എ വാനിഷിംഗ് പോയിൻ്റ് ദാറ്റ് ഈസ് ഓൾസോ പ്രിൻസിപ്പിൾ വാനിഷിംഗ് പോയിൻ്റ് ബിക്കോസ് ദീസ് ലൈൻസ് ആർ പാരലൽ ടു ദിസ് ഇസെഡ് ആക്സിസ് ഓക്കെ ഇവിടെ രണ്ട് പ്രിൻസിപ്പിൾ വാനിഷിംഗ് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് സോ ടു പോയിൻ്റ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ബോത്ത് ഇസെഡ് ആൻഡ് എക്സ് ഇൻ്റർസെക്റ്റിംഗ് വ്യൂ പ്ലെയിൻ സോ ഇതാണ് വാനിഷിംഗ് പോയിൻ്റ് സോ വാനിഷിംഗ് പോയിൻ്റ് മീൻസ് ഇഫ് എ സെറ്റ് ഓഫ് ലൈൻസ് വിൽ കൺവേർജ് അറ്റ് എ പോയിൻ്റ് ദാറ്റ് പോയിൻ്റ് ഈസ് കോൾഡ് വാനിഷിംഗ് പോയിൻറ്സ് ആൻഡ് ഹിയർ ദ നമ്പർ ഓഫ് പോയിൻറ്സ് വിൽ ബി ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് ദാറ്റ് വിൽ കൺവേർജ് അറ്റ് എ പോയിൻറ്റ്
If the set of lines will converge, sorry, if the set of the lines will be parallel to any of the coordinate axes, the vanishing point that we obtained are termed as principal vanishing point. And the number of the principal vanishing point will be either 1, 2 or 3, and based on that we can we have three types of perspective projection: single point or 1 point, 2 point or 3 point perspective projection. Okay, thank you.